നമസ്കാരം. ചില സങ്കടകരമായ കാഴ്ചകൾ കാണാനിടയായതുകൊണ്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ശ്രീ കെ ജി ജോർജ്, ലോകോത്തര സിനിമകൾ മലയാളത്തിൽ സംഭാവന ചെയ്ത സംവിധായകൻ, അദ്ദേഹം 2 ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ സൽമ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഗോവയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണാനായി എറണാകുളത്തേക്ക് എത്തി. ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പല പേജുകളിലൂടെ പുറത്തു വന്നപ്പോൾ അതിന് താഴെ വന്ന കമൻറ്റുകൾ, ജോർജ് സാറിനെ അവസാന കാലത്ത് നോക്കാതെ ഭാര്യ ഗോവയിൽ സുഖിക്കാൻ പോയിരിക്കുകയാണ് മക്കൾക്കൊപ്പം എന്ന് തുടങ്ങിയ കമൻറ്റുകൾ, ആർക്കാണ് മറ്റൊരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറി അവരെ ജഡ്ജ് ചെയ്ത് അവർക്കെതിരെ കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ അധികാരം നൽകിയിരിക്കുന്നത്? ഇത്തരത്തിൽ കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു വട്ടം ആലോചിക്കുക. കാരണം ഓരോരുത്തരുടെയും ജീവിതത്തിലെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ജോർജ് സാറിനെ പോലെ ഇത്രയും പ്രായമേറിയ ഒരു മനുഷ്യനെ ഒറ്റയ്ക്ക് നോക്കാനാകാത്തതിനാൽ മകനൊപ്പം ഗോവയിലേക്ക് താമസം മാറിയ ആളാണ് ശ്രീമതി സൽമ. പക്ഷേ പോകുന്നതിന് മുമ്പ് ജോർജ് സാറിനെ മികച്ചൊരു പരിചരണ കേന്ദ്രത്തിലാക്കിയിട്ടാണ് ശ്രീമതി സൽമ ഗോവയിലേക്ക് പോയത്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഓരോരുത്തരും പങ്കുവയ്ക്കുന്ന കോണ്ടന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിന് താഴെ വരുന്ന കമന്റുകളായിക്കോട്ടെ, വ്യക്തിപരമായി അത് എത്ര പേരെ ബാധിക്കുന്നു എന്ന് നോക്കാനുള്ള മിനിമം ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ജോർജ് സാറിനെ പോലെ മഹാനായ ഒരു സംവിധായകനുണ്ടാക്കിയ സിനിമകൾ പൊതുജനമധ്യത്തിൽ ഉണ്ടെങ്കിൽ പോലും ആ സിനിമകൾക്ക് മേളിൽ മാത്രമാണ് അദ്ദേഹവും നമ്മളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനാവുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് കടന്നു കയറി ആരെയും എന്തും പറയാനുള്ള അവകാശം അദ്ദേഹത്തിന്റെ സിനിമ കണ്ടു എന്നുള്ള ഒറ്റ കാരണത്താൽ ലഭിക്കുന്നില്ല. സ്വന്തം ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള അരക്ഷിതാവസ്ഥകൾക്കെതിരെ ആത്മരോഷം കാണിക്കേണ്ട സ്ഥലമല്ല സോഷ്യൽ മീഡിയ. ഒരാളുടെയും ജീവിതത്തിലേക്ക് സൈബറിടങ്ങളിലെ ഒളിത്താവളങ്ങളിലിരുന്ന് ഒളിയമ്പ് ചെയ്ത് രസിക്കാൻ ആർക്കും അവകാശം പതിച്ചു നൽകിയിട്ടില്ല. ഒരു ഉത്തരവാദിത്തപ്പെട്ട പൗരനെന്ന നിലയിൽ സോഷ്യൽ മീഡിയയിലെ നിങ്ങളുടെ പ്രവർത്തനത്തെ സ്വയം വിലയിരുത്തുക. ഇനിയൊരാൾക്കും ശ്രീമതി സൽമയ്ക്കുണ്ടായ ദുരനുഭവം ഉണ്ടാകാതിരിക്കട്ടെ.